എടിഎം തട്ടിപ്പിന് പിറകെ തലസ്ഥാനത്ത് നെറ്റ് ബാങ്കിംഗ് തട്ടിപ്പും. ഇടപാടുകാരുടെ വൺ ടൈം പാസ്വേഡ് കൈക്കലാക്കിയാണ് എടിഎം കാർഡുകളിൽ നിന്ന് പണം തട്ടിയത്. നെയ്യാറ്റിൻകര താലൂക്കിലെ വില്ലേജ് ഓഫീസർമാരാണ് കൂട്ടത്തോടെ തട്ടിപ്പിന് ഇരയായത്. എടിഎം തട്ടിപ്പിനെ തുടർന്ന് ഇടപാടുകാർക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്കയെ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ നെറ്റ് ബാങ്കിംഗ് തട്ടിപ്പ്. ഇത്തവണ തട്ടിപ്പിനിരയായത് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരാണ്. മുംബൈയിൽ നിന്നുള്ള ഒരു നമ്പറിൽ ഇടപാടുകാരെ വിളിച്ച് നിങ്ങളുടെ പിൻ നമ്പർ അടിയന്തരമായി മാറ്റണമെന്ന് ആവശ്യപ്പെടും. നിലവിൽ എടിഎം കവർച്ചയുടെ കാലമായതിനാൽ ബാങ്കുകാരാണെന്ന് തെറ്റിദ്ധരിച്ച് കാർഡ് നമ്പർ ഇടപാടുകാർ പറഞ്ഞു നൽകും. പിന്നീടാണ് നെറ്റ് ബാങ്കിംഗ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൺ ടൈം പാസ്വേഡ് കരസ്ഥമാക്കുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിലെ ഒരു 6-ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പറും കൂടെ പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് ഇതേപോലെ ഒരിക്കലും ഇവിടെ വേറെ ഇനിയും ഞങ്ങളൊരു നമ്പർ തന്നിട്ടുണ്ട്, അതും കൂടെ അയക്കണമെന്ന് പറഞ്ഞു. അതും കൂടെ പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് എനിക്ക് സംശയം തട്ടി. സംശയം തട്ടി ഈ സെല്ലിൽ ഒന്ന് നോക്കിയപ്പോൾ ഒരു 4900 രൂപ വിഡ്രോ ആയിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നമ്മൾ ഈ നമ്പർ നമ്മൾ അങ്ങോട്ട് തിരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈകുന്നേരം പോയപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 15 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു. നിലവിൽ നെയ്യാറ്റിൻകര താലൂക്കിന് കീഴിലുള്ള 4 വില്ലേജ് ഓഫീസർമാർക്ക് അവരുടെ സാലറി അക്കൗണ്ടിൽ നിന്നുള്ള പണം നഷ്ടമായി. കൂടുതൽ പേരെയും തട്ടിപ്പ് സംഘം ഫോണിൽ വിളിച്ചിരുന്നു. 500,000 രൂപയാണ് ഇവർക്ക് നഷ്ടമായിട്ടുള്ളത്. പണം നഷ്ടമായവർ ബാങ്കിന് പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.